ശബ്ദമെന്നാൽ കേൾവിശക്തിയാൽ അറിയുന്ന കമ്പനമാണ്. ശബ്ദമെന്നാൽ ഒരു വഴക്കമുള്ള വസ്തുവിൽ കൂടി സഞ്ചരിക്കുന്ന സമ്മർദ്ദത്തിൽ വരുന്ന മാറ്റമാണ്. കുറച്ചെങ്കിലും സമ്മർദ്ദിക്കാൻ പറ്റുന്ന വസ്തുക്കളിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നു, ശൂന്യതയിലൂടെ സഞ്ചരിക്കത്തില്ല. ശബ്ദതരംഗം ഒരു മെക്കാനിക്കൽ തരംഗം ആകുന്നു, കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് വായുവിൽ 343 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് വേഗത. ജലത്തിലൂടെ ശബ്ദത്തിന് കൂടുതൽ വേഗമുണ്ട്. ശബ്ദത്തിന് കാരണം ആകുന്ന വസ്തുവിനെ ശബ്ദത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നു. ഡെസിബൽ എന്ന ഏകകത്തിലാണ് ശബ്ദം അളക്കുന്നത്. തരംഗദൈർഘ്യം ഹെഡ്സ് എന്ന യൂണിറ്റിലും അളക്കുന്നു. ജീവികളുടെ ശബ്ദം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ജീവി നീലത്തിമിംഗലമാണ്. 7000 ഡെസിബൽ ആണ് അതിൻ്റെ ഉച്ചത. ശബ്ദത്തിൻ്റെ സഞ്ചാരം. ഒരു മാധ്യമത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് ആ മാധ്യമത്തിലെ കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ മുന്നോട്ടും പിന്നോട്ടും ചലിക്കുമ്പോഴാണ്. ഓരോ കണികയും മറ്റൊന്നിനെ ഇടിക്കുകയും അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നു. കണികകളുടെ കൂട്ടിയിടിക്കലിൽ ഊർജം തുടർച്ചയായി നഷ്ടമാവുന്നതിനാൽ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൂടുതൽ ദൂരേക്ക് പോകുന്നതോറും ശബ്ദം ക്രമേണ ഇല്ലാതാകുന്നു. ശബ്ദവേഗത. ഒരു മാധ്യമത്തിലെ ശബ്ദത്തിൻ്റെ വേഗത ആ മാധ്യമത്തിൻ്റെ ഇലാസ്തികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ശബ്ദവേഗത അതിൻ്റെ ചുറ്റുപാടിൻ്റെ താപനിലയോടും നേർ അനുപാതത്തിലാണ്. മാധ്യമത്തിൻ്റെ സാന്ദ്രതയും വേഗതയെ സ്വാധീനിക്കുന്നു. ജലത്തിൽ ശബ്ദത്തിന് ഏതാണ്ട് 1430 മീറ്റർ പെർ സെക്കൻഡ് വേഗമുണ്ട്. അതായത് വായുവിലെ വേഗത്തിന് 5 മടങ്ങ്. സമുദ്രത്തിലെ ചില ജീവികൾ ആശയവിനിമയം നടത്താൻ ശബ്ദം ഉപയോഗിക്കുന്നു. ഉദാഹരണം നീലത്തിമിംഗലം. ഉച്ചത. ശബ്ദം എത്രത്തോളം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നതിൻ്റെ മാനകമാണ് ഉച്ചത, അതായത് പിച്ച്. 1 സെക്കൻഡിൽ ശബ്ദ സ്രോതസ് എത്ര തവണ കമ്പനം ചെയ്യുന്നു എന്നതാണ് ഉച്ചത നിർണയിക്കുന്നത്. ഉച്ചതയും ആവൃത്തിയും സമാനമാണ്. ആവൃത്തി എന്നാൽ 1 സെക്കൻഡിൽ ഉണ്ടായ ശബ്ദ തരംഗങ്ങളുടെ എണ്ണമാണ്. ആവൃത്തി അളക്കുന്നത് ഹെഡ്സ് എന്ന യൂണിറ്റിലാണ്. ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഹെഡ്സിനോടുള്ള ആദര സൂചകമായാണ് ഈ നാമകരണം ചെയ്തിരിക്കുന്നത്. 20 മുതൽ 20,000 ഹെഡ്സ് പരിധിയിലുള്ള ശബ്ദ തരംഗങ്ങൾ മനുഷ്യന് കേൾക്കത്തക്കതാണ്. ഡോപ്ലർ പ്രഭാവം. ശബ്ദത്തിൻ്റെ ഉത്ഭവസ്ഥാനവും ശ്രോതാവും തമ്മിലുള്ള ആപേക്ഷിക ചലനം മൂലം ശബ്ദ തരംഗത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഡോപ്ലർ പ്രഭാവം. 1842 ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ് ഇത് കണ്ടെത്തിയത്. പ്രകാശ തരംഗവും ഡോപ്ലർ പ്രഭാവം കാണിക്കുന്നു. സൂപ്പർസോണിക് വിമാനങ്ങൾ. ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് സൂപ്പർസോണിക് വിമാനങ്ങൾ. സൂപ്പർസോണിക് വിമാനത്തിൻ്റെ വേഗതയെ സൂചിപ്പിക്കാൻ മാക് നമ്പർ എന്ന മാനകം ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് മാക് നമ്പർ 2 എന്നാൽ ശബ്ദത്തിൻ്റെ 2 മടങ്ങായിരിക്കും വേഗത. ശബ്ദവേഗത വായുവിൽ ഏതാണ്ട് 1236 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. സൂപ്പർസോണിക് വിമാനങ്ങൾ അവയുടെ തന്നെ ശബ്ദത്തെ മറികടക്കുന്നു. അങ്ങനെ അവയ്ക്ക് പിന്നിൽ ഒരു ഷോക്ക് തരംഗം സൃഷ്ടിക്കുകയും നമുക്ക് അതൊരു സോണിക് ബൂം ആയി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ആദ്യമായി ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച വ്യക്തി ക്യാപ്റ്റൻ ചാൾസ് ചെക്കീഗറാണ്. ബെൽ X1 എന്ന വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്ര.